നമുക്ക് വളരെ ഈസി ആയിട്ട് അരി വെച്ചിട്ട് എങ്ങനെ പുട്ടുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് രണ്ട് ഗ്ലാസ് അരി എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെക്കണം. ഏത് ടൈപ്പ് അരി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുത്തരിയാണ്. നമുക്ക് വെള്ളരിയോ അങ്ങനെയൊന്നുമില്ല, ഏതാനും എടുക്കാം. എന്നിട്ടതൊരു മൂടി വെച്ച് അടച്ചു വെച്ചിട്ട് രാവിലെയാണ് ഇനി പുട്ടുണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ അത് എടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കൈവെച്ച് ഞെവിടിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം കഴുകിയാൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു വെള്ളം വാറാൻ വെക്കുന്ന ഒരു സാധനമില്ലേ, മറ്റേ ചെറിയ അടിയിൽ കിടുത്തളൊക്കെയുള്ള, അതിനകത്തോട്ട് വെള്ളം നന്നായിട്ട് വാറാൻ വേണ്ടി ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് വെച്ചേക്കണം വെള്ളം. എന്നിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് അരിയും ഇട്ട് ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് മിക്സിയിലോട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളത്തിൻ്റെ വെള്ളവും നനയ്ക്കേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പം മിക്സിയിലിട്ട് നമുക്കൊരു 3 ലിറ്റർ കുറച്ച് നേരം ഒന്ന് പൊടിക്കണം. അപ്പം പൊടിച്ചിട്ട് എടുത്ത് ഇടയ്ക്ക് എത്തുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കി കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പുട്ടിൻ്റെ ഭാഗം ആയിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരാങ്കിൽ ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നോക്കാം. ഇപ്പം കണ്ടോ നമ്മുടെ പുട്ടിൻ്റെ മാവൊക്കെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കുന്നു. അപ്പം ഇങ്ങനെ കറക്റ്റ് ആയോണം അറിയാൻ വേണ്ടി ചെറിയൊരു ഉരുളയാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പം അതിൻ്റെ ഒരു ഇതായിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ കറക്റ്റ് ഒരു അളവായിട്ടിരിക്കുന്നത്. പുട്ടിനാവശ്യമായിട്ടുള്ള തേങ്ങയും കൂടെ തിരുമ്മി വെച്ചിട്ട് പുട്ട് കൂടെ അടുപ്പി വെച്ചിട്ട് വെള്ളം നന്നായിട്ട് ചൂടായിട്ട് ആ പുട്ടൂറ്റിയില്ലേ അതിലോട്ട് നമ്മൾ കുറച്ച് ആദ്യമേ തേങ്ങ ഇട്ടിട്ട് പിന്നെ ഇതെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ മാവ് ഇട്ട് തേങ്ങ തോനി ഇടുമ്പോഴാട്ടോ ഈ പുട്ടിന് ഭയങ്കര ടേസ്റ്റ് കൂടിയിട്ട് നിൽക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മണ്ട നടുക്കും, നമ്മൾ തേങ്ങ ഇട്ടിട്ട് നടുക്ക്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് മണ്ടയിലും അതുപോലെ തന്നെ മാവെല്ലാം മാവിട്ട് കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ തേങ്ങ ഇട്ടിട്ട് നമ്മളതിൻ്റെ അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലെ വെള്ളം തിളച്ചിട്ട് വെക്കാവൂ. വെള്ളം തിളച്ചിട്ട് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ മണ്ടയൊക്കെ കൂടെ ആവി തന്നെ വരും, കാരണം നല്ല നനവൊക്കെ എല്ലാ ഭാഗത്തും വന്നിരിക്കുന്ന പുട്ടാണിത്. അപ്പം ഇങ്ങനെ ആവി വന്നെങ്കിലും കുറച്ച് നേരം നമ്മളൊന്നൊരു 10 മിനിറ്റ് ഒരു 10 മിനിറ്റ് എത്ര കൂടുതൽ വെക്കുക അത്ര നല്ലതായിരിക്കും. കുറച്ച് നേരം ഇങ്ങനെ അതിൽ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ വെച്ചതിന് ശേഷം എടുക്കുക, എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റും. നമ്മുടെ പുട്ട് ഇവിടെ നന്നായിട്ട് റെഡി ആയിരിക്കുന്നു. അപ്പം അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള മാവും വെച്ചും പുട്ട് ആക്കി 2 ഗ്ലാസ് പൊടി എടുക്കുകയാണ്, 2 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 5-6 പുട്ടോളം നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. 2 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൻ്റെ അളവാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് എടുക്കണം, വളരെയധികം ടേസ്റ്റാണ്. പിന്നെ നല്ല രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകിട്ട് വരെയും വെക്കുവാണെങ്കിൽ രാത്രി ആവുന്നിടം വരെ വെച്ചാൽ ഇതിങ്ങനെ തന്നെ ഇരിക്കും, വലിയ കട്ടിയൊന്നും ആവത്തില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണം കൂടെ വരും, അതും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പിന്നാണെങ്കിൽ ഈ പുട്ട് കടലക്കറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. കടലക്കറിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും.